സുന്ദരമായ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ച രാജാവല്ലേ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചരിത്രം പറയൂലേ പ്രിയപ്പെട്ടവരെ. വലിയ മഹാനല്ലേ, വലിയ മഹാനല്ലേ ആരാ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. കേരളക്കരയുടെ ഈമാനുള്ള വിശ്വാസി കുടുംബത്തിന്റെ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ നാവിന് തുമ്പിൽ നിന്ന് എപ്പോഴും വരുന്ന സുന്ദരമായ ഒരു ഗാനമില്ലേ, മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലന കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലന കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വരും നാലന ഇല്ല യാചകനാണെന്നോ. അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലന ഇല്ല യാചകനാണെന്നോ. സഖി നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിൽ അമീറാണെന്ന്, എന്നാലും എൻ്റെതായൊരു ദിർഹമൊഴിയ പ്രിയേ. പ്രാണ സഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലെ രാജാവാണ്, എന്നാലും എൻ്റെതായൊരു ദിർഹമൊമില്ല പ്രിയേ. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലന കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ അങ്ങേ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലന ഇല്ല യാചകനാണെന്നോ. ചരിത്രം അറിയാത്തവരില്ലല്ലോ. ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പോലുമില്ലാതെ പ്രിയപ്പെട്ട പൊന്നാന സഖിക്ക് മുന്തിരി വാങ്ങാൻ ഒരു വകയുമില്ലാതെ വിഷമിച്ച സമയത്ത് മഹാനവർകൾ പറഞ്ഞ സുന്ദരമായ ആ ചരിത്രം ഒരു കാവ്യത്തിലൂടെ പാട്ടിലൂടെ ഈ കേരളത്തിലെ യുവത സമൂഹം ഏറ്റുപിടിച്ച മനോഹരമായ ഗാനമല്ലേ. അറിയാത്തവരില്ലല്ലോ, ആ പേര് കേൾക്കുമ്പോ ചരിത്രം ഓർമ്മ വരാത്തവരില്ലല്ലോ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട മുത്ത മോമിനീങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എന്തിനാ, ഒമ്പതാമത്തെ ദിവസം ഒന്ന് മുതൽ പരിശുദ്ധമായ നോമ്പിന്റെ ഓരോ ദിവസങ്ങളിലും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ റമദാൻ നിലാവുന്ന ഈ പ്രോഗ്രാം ഈ പ്രിയപ്പെട്ട അഡ്മിന്മാർ നിങ്ങളെ മുമ്പിൽ എത്തിച്ചു തരുമ്പോ അല്ലാഹുവേ അതിൽ നിന്ന് കേൾക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങള് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ആ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവരുടെ ഭാര്യയും സ്വർഗത്തിലാണെന്ന് സ്വപ്നം കണ്ട മഹാനാണ്. സ്വർഗത്തിൽ കടന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ ചരിത്രം കേൾക്കണ്ടേ? സ്വർഗത്തിൽ കടന്നു പോയ ഒരു ഭാര്യ ഭർത്താവിന്റെ ചരിത്രം കേൾക്കണ്ടേ? നിങ്ങളെ ഭാര്യയുടെ കൂടെ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ ചെറുപ്പക്കാരാ? നിങ്ങളെ ഭർത്താവിന്റെ കൂടെ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ പെങ്ങളേ? ഈ ചരിത്രം നല്ലതുപോലെ കേൾക്കുക. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നാരമോനെ കൈ പിടിച്ചുകൊണ്ട് പ്രജകളുടെ അവസ്ഥകൾ അറിയാൻ മഹാനവറുകൾ ഇങ്ങനെ റെയ്ഡ് നടത്തുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ട മോനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ്, പ്രജകളുടെ അവസ്ഥകൾ എന്താ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്.
മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നുപോയി. തന്റെ പ്രിയപ്പെട്ട മോനെ കൈപിടിച്ചിട്ടാണ് പോകുന്നത്. അല്ലാഹുവേ, വല്ലാത്ത വിശപ്പുണ്ട്, വല്ലാത്ത ദാഹമുണ്ട്. പ്രിയപ്പെട്ട പിന്നാര പൂമ്പാറ്റ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് കുറച്ച് സുന്ദരമായ ആപ്പിൾ കൂട്ടങ്ങൾ ഇങ്ങനെ കൂട്ടിവച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമോ ചോദിച്ചു, വാപ്പാ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് വാപ്പാ. എത്രയോ ദിവസമായില്ലേ ഒരു ആപ്പിൾ കഴിച്ചിട്ട്, ആ ആപ്പിൾ കൂട്ടത്തിൽ നിന്ന് ഒരേ ഒരു ആപ്പിൾ മാത്രം എനിക്ക് തരുമോ വാപ്പാ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പറഞ്ഞു, വേണ്ട മോനെ, അത് നമുക്ക് ഹലാലല്ല മോനെ, അത് ഈ പാപങ്ങൾക്കുള്ള അവകാശമാണ്. നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന രാജാവല്ലേ, ഇത് പ്രജകളായ പാപങ്ങളുടെ പൊതുഖജനാവിന് മുതലാണ്, അത് നമുക്ക് എടുക്കാൻ അനുവദനീയമല്ല. പ്രിയപ്പെട്ട പൊന്നുമോനെ കൈപിടിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ യാത്ര തുടരുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ, കുറച്ച് സമയം യാത്ര ചെയ്തപ്പോ വീണ്ടും ആപ്പിളി കൂട്ടം കാണുകയാണ്. ആ പ്രിയപ്പെട്ട പുന്നാരമോ ചോദിച്ചു, വാപ്പാ ഒരു ആപ്പിള് തരുവോ? പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞ, മോനെ അത് നമുക്ക് ഹലാലല്ല പൊന്നുമോനെ, അത് പൊതുഖജനാവിന്റെ മുതലാണ്, അത് പൊതുഖജനാവിന്റെ മുതലാണ്, അത് ഈ നാട്ടിലെ പാപങ്ങൾക്ക് അവകാശപ്പെട്ട മുതലാണ്. അല്ലാഹുവേ, കുറച്ചങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ബേക്കൽ യാത്ര തുടരുകയാണ്. ആ പൊന്നുമോനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ അല്ലാ, ആ പൊന്നാരമോനെ കയ്യിൽ ആപ്പിളിന്റെ കഷ്ണം കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എവിടെ നിന്നാണ് മോനെ ഈ ആപ്പിളിലുള്ള കഷ്ണം? നിനക്ക് എവിടെ നിന്ന് ലഭിച്ചടാ മോനെ? നീലക്കാരാണിത് തന്നത്, നീ എവിടെ നിന്നാണ് ഇത് എടുത്തത്? ആ പ്രിയപ്പെട്ട പൊന്നുമോന് പറഞ്ഞു, വാപ്പാ, വാപ്പ രാജാവാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആപ്പിള് കൊണ്ടുവന്നിരുന്നുവല്ലോ. വാപ്പ രാജാവാകുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് പറഞ്ഞാലും വാപ്പ ഞങ്ങൾക്ക് തരുവായിരുന്നുവല്ലോ. വാപ്പ രാജാവാകുന്നതിന് മുമ്പ് എത്രയോ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചിരുന്നുവല്ലോ വാപ്പാ. വാപ്പ രാജാവാതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അതിനൊന്നും നടക്കുന്നില്ലല്ലോ. ആപ്പിള് കഴിക്കാവില്ലാത്ത കൊതിയായി വാപ്പാ. വാപ്പ കാണാതെ അതില്ലെന്നൊരു ആപ്പിൾ ഞാൻ എടുത്തതാണ്. ഉടനെ തന്നെ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു, ഇന്നലെ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചരിത്രം പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട പൊന്നുമോനെ വായ്ക്കകത്തേക്ക് രണ്ട് കൈവിരുകൾ കിടത്തിയിട്ട് കഴിച്ചുപോയ മുഴുവനും ഛർദിപ്പിക്കുകയാണ് റബ്ബേ. തന്റെ പ്രിയപ്പെട്ട പൂമ്പാറ്റ കുഞ്ഞിന്റെ വായിലേക്ക് കൈവച്ചുകൊണ്ട് കഴിച്ചുപോയ എല്ലാ ആപ്പിൾ കഷ്ണങ്ങളും പുറത്തേക്ക് ഛർദിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട പൊന്നാര മക്കൾക്ക് ഹറാമ് കൊടുക്കരുതേ ചെറുപ്പക്കാരാ. പട്ടിണി കിടന്ന് പരിവർത്തനം നഷ്ടപ്പെട്ടാലോ മക്കൾക്ക് ഒരു പിടി ഹറാമ് നമ്മൾ കൊടുക്കല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു പിന്നാര മോനെ, അവിടുത്തെ ഉമ്മയോട് ചെന്ന് പരാതി പറയുകയാണ്. ഉമ്മ, യാത്രക്കിടയിൽ ഞാനൊരു ആപ്പിൾ എടുത്തപ്പോ ഒരേ ഒരു ആപ്പിള് മാത്രമാണ് ഞാൻ എടുത്തത്. ആ ആപ്പിൾ എടുത്തതിന്റെ പേരിൽ വാപ്പ എന്ന ചീത്ത പറഞ്ഞ ഉമ്മ. കഴിച്ചുപോയ മുഴുവനും എന്നെ ഛർദിപ്പിച്ച് കളഞ്ഞ ഉമ്മ. ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യവെന്ന് പറഞ്ഞു, തങ്ങളെ എന്തിനാണ് തങ്ങളെ? ഒരു ആപ്പിളല്ലേ തങ്ങളെ? ഒരേ ഒരു ആപ്പിളല്ലേ തങ്ങളെ? ആ പൊന്നുമോന്റെ ആഗ്രഹമല്ലായിരുന്നോ തങ്ങളെ? തങ്ങൾ രാജാവാകുന്നതിന് മുമ്പ് എത്ര ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചതാണ്! തങ്ങൾ രാജാവായതിന് ശേഷം പിന്നെ നമ്മുടെ കുടുംബം പട്ടിണിയാണ്, പിന്നെ നമുക്ക് സുലഭമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഈ കുടുംബത്തിലൊരു ആഹ്ലാദമോ സന്തോഷമോ വന്നിട്ടില്ല. പ്രജകളുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നതിന്റെ തിരക്കിലായതുകൊണ്ടാവാ ഞാൻ വിഷമം പറയുന്നില്ല, പരാതി പറയുന്നില്ല. എന്നാലും നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞ് ഒരു ആപ്പിള് കഴിച്ചപ്പോ അത് എന്തിനാണ് തങ്ങൾ തടഞ്ഞതെന്ന് ചോദിക്കുമ്പോ അല്ലോ, ആ കുഞ്ഞു മോനെ വിശന്നിട്ട്
കേട്ടല്ലേ കുഞ്ഞുമോൻ കഴിച്ചത് ബഹുമാനപ്പെട്ട ഭർത്താവായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ് അങ്ങനെ പറയില്ല പെണ്ണേ അങ്ങനെ പറയില്ല മോളെ അല്ലാഹുവേ പൊന്നുമോൻ വിശന്നുകൊണ്ട് കരഞ്ഞതാണ് എനിക്കറിയാഞ്ഞിട്ടില്ല പക്ഷേ ൂട്ടങ്ങൾ മുഴുവനും പൊതുഗജനാവിന്റെ മുതലാണ് മോളെ അത് നമ്മുടെ കുടുംബത്തിൽ അർഹതപ്പെട്ടതല്ല വിശന്നുകൊണ്ട് പൊന്നുമോനെ കരയുന്നത് ഞാൻ കാണാനിട്ടില്ല ഒന്ന് വയറിന്റെ കരത്ത് തടവി കൊടുത്താൽ ആ കരച്ചില് പൊന്നുമോൻ നിർത്തുമല്ലോ മോളെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കരച്ചിലൊന്ന് നിർത്തുമല്ലോ മോളെ അതിന് പകരം ഒരു സുഖത്തിന് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ആഗ്രഹത്തിന് വേണ്ടി പുതുഗജനാമിന്റെ ആപ്പിളിന്റെ ഒരു കഷ്ണം എന്റെ പൊന്നുമോന്റെ വയറ്റിന്റെ കത്തായാൽ കത്തിയാളുടെ നരകത്തിന്റെ തീവിറകുകളായി നമ്മളെ പൊന്നാര പൂമ്പാറ്റ മോൻ മാറിക്കഴിയൂലേ നരകം പേടിക്കണം മോളെ ആ നരകത്തിന്റെ തീവിറകായിട്ട് നമ്മളെ പൊന്നാര മോൻ ആയിത്തീരൂലേ പെണ്ണേ മാസം നീ ഗർഭം ചുമന്ന് അതിന് വേണ്ടിയാണോ വേദനയോടെ പ്രസവിച്ച പൊന്നുമോനെ നരകത്തിൽ എറിയുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലാഹുവേ മനസ്സിൽ തട്ടുന്ന ഒരു ചോദ്യമാണ് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് ചരിത്രം പറയുകയാണ് അന്ന് രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് അല്ലാഹ് മഹാനവർകൾ സ്വപ്നം കാണുകയാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാ എന്താ സ്വപ്നം കണ്ടതെന്നറിയോ മഹാനവറുകളും മഹാനവറുകളുടെ ഭാര്യയും മക്കളും സ്വർഗീയ ലോകത്ത് മനോഹരമായ പഴങ്ങളിങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ സ്വപ്നം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാണുകയാണ് ഇത് നിനക്കാണ് ഉമറേ ഇത് നിനക്കാണ് മോനെ ഇത് നിന്റെ കുടുംബത്തിനാണ് മോനെ ഒരു ഹറാമ കഴിക്കാതെ മക്കളെ സംരക്ഷിച്ച പ്രിയപ്പെട്ടവരെ നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിലാണ് നീയും നിന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിലാണ് ഒരു ഹറാമായ ഭക്ഷണം ഉപേക്ഷിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ കിടന്ന ഭാര്യ ഭർത്താവിന്റെ ചരിത്രം നമ്മൾ മറക്കരുതേ ചെറുപ്പക്കാരാ സ്വർഗത്തിലേക്ക് രാജകുമാരന്മാരെ പോലെ കിടന്നുപോയ ഒരു ഭാര്യ ഭർത്താവിന്റെ ചരിത്രം നമ്മൾ മറക്കരുതേ അൽപ്പസുഖത്തിന് വേണ്ടി ഹറാമ തുടരണ്ട അൽപ്പസുഖത്തിന് വേണ്ടി ഹറാമ കഴിക്കണ്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് അവസാനമായി ഞാൻ പറയുകയാണ് മക്കളെ നല്ലതുപോലെ നിങ്ങൾ നോക്കണേ നിങ്ങളെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നവരായേക്കാ അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ രാവിലെയാകുമ്പോ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുന്നവരായിരിക്കാം പിന്നെ നിങ്ങളെ മക്കളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് ഈ ലോക്ക്ഡൌണിന്റെ സമയമാണ് പൊന്നാര മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മ നമ്മളാണ് നിങ്ങളാണ് ഉമ്മ പരിശുദ്ധമായ റമദാനിന്റെ സമയങ്ങൾ ലോക്ക്ഡൌണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോക്ക്ഡൌണിൽ കുടുങ്ങിയിട്ട് പലരും ആ സമയങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട് മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് ടൈം ടേബിൾ നിശ്ചയിച്ചുകൊണ്ട് മക്കൾക്ക് ഈ സമയങ്ങൾ നമ്മൾ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്ന അല്ലാഹ് ഞങ്ങളെ ഈ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്